ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വീട്ടിൽ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നോക്കാട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഹെയർ ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ വഴിയെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കട്ടെ. ഇതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കത് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനി മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതൊരു പാക്കായിട്ട് അതുപോലെ തന്നെ ഹെയർ ഡൈ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത് അലോവരയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മളിങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള പാക്കുകൾ അല്ലെങ്കിൽ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള അലോവര ഫ്രഷ് ആയിട്ടുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ റിസൾട്ട് നൽകുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് മാത്രം എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിതൊരു വലിയൊരു ലീഫാണ് കേട്ടോ. അത് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി കുത്തിച്ചാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു യെല്ലോ പോർഷനൊക്കെ പോയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്കിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ഇതൊന്ന് നമ്മളിങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് വന്നോളും. അത് കാരണം ഞാൻ അതിൻ്റെ ആ ഒരു സ്കിന്നൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്കിന്ന് തലയിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സ്കിന്ന് കളഞ്ഞിട്ട് ജെല്ല് മാത്രം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റൊക്കെ എനിക്ക് അലോവരയുടെ ആ ഒരു ഗ്രീൻ പോർഷന് തലയിൽ തട്ടുന്ന സമയത്ത് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനത് സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ലീഫ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. മുള്ളൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സ്ഡ് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അലോവര നമുക്കറിയാം നമ്മുടെ ഹെയർ പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികളൊക്കെ വളർത്തിയെടുക്കാനും എത്ര മുടിയില്ലാത്തവർക്ക് നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാനും നമ്മുടെ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അലോവര ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ പാക്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു അലോവരയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ ഓയിലൊക്കെ ഇടുന്ന സമയത്ത് നല്ല രീതിക്ക് കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട്. കറിവേപ്പില നമ്മുടെ മുടിക്ക് പെട്ടെന്ന് കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിക്ക് ബ്ലാക്ക് കളറാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കറിവേപ്പില ഫ്രഷ് ആയിട്ട് ഉള്ള കറിവേപ്പിലയാണെങ്കിലാണ് കുറേ കൂടി നല്ലത്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക. കാരണം ഈ ഒരു പാക്ക് നമ്മൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു പേസ്റ്റ് നമ്മൾ അരിച്ചൊന്നും എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ അലോവരയും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നത് വരെ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അലോവരയ്ക്ക് അകത്തുനിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ അതിനകത്ത് മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മൈലാഞ്ചി പൊടിയാണ്. അത് നമുക്കറിയാം നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ലതാണ്. മുടിക്ക് നല്ല കളറ് കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു മുടിയിൽ ഈ ഒരു ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹെയർ അത്യാവശ്യം ഒരു ചെറിയൊരു റെഡ് കളറിലോട്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു റെഡ് കളറിലിരിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെന്ന പൗഡർ കൂടിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇന്നല്ല അപ്ലൈ ചെയ്യുന്നത്, അടുത്ത ദിവസമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എനിക്ക് ആ ഒരു റെഡ് കളറല്ല, കുറച്ച് ഒരു ബ്ലാക്ക് കളറാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു സാധനം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നീലാംബരിയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നീലാംബരിയുടെ, ഇപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂണോളം നമ്മുടെ ഹെന്ന പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി മതി നമുക്ക് നീലാംബരിയുടെ പൊടി.
അപ്പോൾ ഞാനൊരു 1/2 സ്പൂണോളം നീലാമ്പതിരിയുടെ പൗഡർ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു പാക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെയർ നരയൊക്കെ ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെന്ന ഇട്ടതിന് ശേഷം ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നീലാമ്പതിരിയുടെ പൗഡർ മാത്രം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ദിവസമായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഡേയിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക, രണ്ടാമത് ഹെന്ന, രണ്ടാമത് ആദ്യത്തെ ദിവസം ഈ ഒരു ഹെന്ന ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ഇട്ട് കൊടുക്കുക, രണ്ടാമത് നമ്മുടെ നീലാമ്പതിരിയുടെ പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം നരച്ച മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഹെന്ന ഇടുന്ന സമയത്ത് ഹെയർ നല്ല റെഡ് കളറാവും. പിറ്റേ ദിവസം നമ്മൾ നീലാമ്പതിരിയുടെ പൗഡർ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല ബ്ലാക്ക് കളറാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൽ നരയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒരു ഹെന്നയും അതുപോലെ തന്നെ നീലാമ്പതിരിയും കൂടി ഒന്നിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മളൊരു മാക്സിമം ഒരു 24 മണിക്കൂർ വെക്കുക. അപ്പോൾ ഞാനിത് തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും സമയമില്ലാത്തവരൊരു 8 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. ഞാൻ ആ ഒരു 8 മണിക്കൂർ വെക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ആ ഒരു ചുറ്റിക അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെന്ന പൗഡർ നമ്മുടെ ഈ ഒരു ഡൈ നല്ല രീതിയിൽ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നുകിലും നിങ്ങൾ വല്ല സ്ലൈഡോ അല്ലെങ്കിൽ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചുറ്റിക്കാണ്. അപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ അംശം കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡൈ നല്ല രീതിയിൽ ബ്ലാക്ക് കളറായി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുമ്പ് ചട്ടിക്കകത്ത് വേണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ബ്ലാക്ക് കളറിലായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, നല്ല രീതിക്ക് ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 തവണ വെച്ചിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അകാല നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ നരച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് 1 തവണ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് 1 മാസം വരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഹെയർ നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഈ ഒരു ഹെന്ന ഇട്ടിട്ടുള്ള ഈ അലോവേര ഇട്ട് കൊടുക്കുക. അലോവേര പാക്കിനകത്തോട്ട് ഹെന്ന ഇട്ടിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നീലാമ്പതിരിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നര ഇല്ലാത്ത കാരണമാണ് ഞാൻ 2 പാക്കും കൂടിയിട്ട് 2 പൊടി കൂടിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് ഹെയറിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ, അപ്പോൾ ഇത് മാസത്തിൽ 1 തവണ വെച്ചിട്ട് നരയുള്ളവർ ചെയ്യുക, അല്ലാത്തവർക്ക് വേണമെങ്കിൽ മാസത്തിൽ 1 ഓ 2 ഓ ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മുടി നല്ല ബ്ലാക്ക് കളറാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഡൈൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.